السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخوذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار آية الله عند فضلك عند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف عند നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് 38 വർഷമായി ഇവിടെ ആരംഭിച്ച് ഇന്ന് ഈ വാർഷിക മജ്ലിസ് സംഘടിപ്പിച്ചപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ വയലു പറയാൻ വേണ്ടി വന്ന ഉസ്താദുമാർ സയ്യിദന്മാരടക്കം സകല സഹകാരികൾക്കും ഓൺലൈനിലൂടെ ലൈവായി ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങളോടുകൂടെ പങ്കാളികളായവർ ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ഇന്നലെ ഞങ്ങൾ കുവൈത്തിൽ എയർപോർട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബാപ്പ അത്യാസന്ന നിലയിൽ ക്യാൻസർ പിടിപെട്ട് ഞാൻ ബായാറ് സ്വലാത്ത് കരുതിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ആ പിതാവ് ഉൾപ്പെടെ ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദിൻ്റെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. മഹാനരായ കോട്ടൂർ ഉസ്താദും മൊഹീസുന്ന പന്മള ഉസ്താദും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ മജ്ലിസിൽ സമ്മേളിച്ചു, നമുക്ക് നേതൃത്വം നൽകി.
തുറാബ് തങ്ങളടക്കം ധാരാളം സയ്യിദന്മാർ നമ്മോടൊപ്പമുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട എലമ്പ്ര സഖാഫിയുടെ നേതൃത്വത്തിലായി ഈ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ 38th വാർഷികം സംഘടിപ്പിച്ചാണ് നമ്മുടെ ഈ സംഗമം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. സഹായികൾക്ക്, സ്നേഹികൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം സ്വലാത്തിൻ്റെ സദസ്സ് അത് സാധാരണ സദസ് പോലല്ലോ. സ്വലാത്തിൻ്റെ ബഹുമാനം വളരെ വലുതാണ്. അത് ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. മഹാന്മാരായ അയ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് വലി സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവാഇദു ലാ തുഹ്സ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിർവഹിക്കുന്ന, ചൊല്ലുന്ന സ്വലാത്തുകളുടെ മഹത്വം അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് തിട്ടപ്പെടുത്താനും ക്ലിപ്തപ്പെടുത്താനും കഴിയില്ല. അതിൻ്റെ മഹത്വം എത്രയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത്രമാത്രം വലിയ മഹത്വം സ്വലാത്തിനുണ്ട്. എന്തേ അതിന് കാരണം? അതിന് ഒരേ ഒരു കാരണമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമൊന്നായതിനാൽ. അല്ലാഹു റബ്ബുൽ അസ്സത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ മക്കാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനമുള്ള വിശുദ്ധമായ ആയത്ത് അഹ്സാബ് സൂറയിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവും അവൻ്റെ മലായികത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസി ജനങ്ങൾക്ക് ആ സ്വലാത്തിനെ മാറ്റിവെക്കാൻ കഴിയില്ല. നാം നിസ്കരിക്കുന്ന നിസ്കാരം തങ്ങളെ സ്വലാത്ത് പറയാതെ അത് ശരിയാകുമോ? അത് സ്വഹീഹാകുമോ? വെള്ളിയാഴ്ച നാം നിർവഹിക്കുന്ന ജുമുഅയുടെ ഖുതുബ തങ്ങളെ സ്വലാത്ത് പറയാതെ ഖുതുബ സ്വഹീഹാകുമോ? മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ ഒന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്ത് അല്ലയോ? ഓരോ ഇബാദത്തുകളിലും അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ആഹ്വാനമാണ്. ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തെ സംബന്ധിച്ചോ, നോമ്പിനെ സംബന്ധിച്ചോ, ഹജ്ജിനെ സംബന്ധിച്ചോ, സക്കാത്തിനെ കുറിച്ചോ അള്ളാഹു നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ നിർവഹിക്കണം എന്ന ഒരു കൽപ്പന ഇസ്ലാമിലില്ല, ഖുർആനിൽ ഇല്ല. അതേസമയം അള്ളാഹു നിർവഹിച്ച വിഷയം, നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയം ഒന്നേ ഒന്നു മാത്രമാണ്. അത് അസ്വലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്തു ഒരാൾ ചൊല്ലിയാൽ അതിൻ്റെ ബഹുമാനം എന്താണ്? ഇത്തോഅത്തുല്ലി അംരിഹി വത്തിബാഉല്ലി ഫിഅലിഹി. അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. മഹാന്മാർ മുഴുവനും രക്ഷപ്പെട്ടത് സ്വലാത്ത് കൊണ്ടാണ്. അറിയില്ലേ, മദ്ഹബിൻ്റെ ഇമാം, ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ആരാണ്? ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാ. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറയുകയാണ്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമാ. ലോകം മുഴുക്കെ ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ആരാണ് ആ പണ്ഡിതൻ?
അറാദ ബിഹി അൽ ഇമാമ ശാഫിഈ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് മഹാന്മാർ സ്ഥിരപ്പെടുത്തുകയാണ്. ആ ഇമാം ശാഫിഈ റഹ്മഹുല്ലാ അവിടുത്തെ വഫാത്തടുത്ത സമയം ശിഷ്യന്മാരെ വലിയ കറാമത്തിൻ്റെ വലിയ കറാമത്തിൻ്റെ അഹലുഖാനിൽ പ്രധാനിയല്ലേ മഹാൻ ബഹുമാനപ്പെട്ടവർ ഹബീബായ തങ്ങളെ ഇഷ്ഖുൽ ഹുബ്ബിലായി ചെറിയ കാല ചെറുപ്രായത്തിൽ തന്നെ തങ്ങളെ ഇഷ്ഖുൽ ഹുബ്ബിൽ അംഗലയിച്ചു. വലിയ ദറജ അല്ല കൊടുത്തു, വലിയ മഖാം അല്ല കൊടുത്തു, വലിയ തൗഫീഖ് അല്ല കൊടുത്തു എന്ന് മാത്രമല്ല, ഏഴാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കി. എങ്ങനെ ഹിഫ്ളാക്കി? സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുന്നാസ് വരെ, സൂറത്തുന്നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഖുർആനോദാൻ. നമ്മൾ നമുക്ക് ഹിഫ്ളുള്ള ഒരു സൂറത്ത്, ആ സൂറത്തിൽ ഒരു ആയത്തോതിയിട്ട് അതിൻ്റെ മാഖബുൽ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. തൊട്ട് മുമ്പുള്ള ആയത്തോതാൻ പറഞ്ഞാൽ വിഷമാവും, മാബാദ് ശേഷമുള്ളത് ചോദിച്ചാൽ പ്രയാസമാകില്ല. തൊട്ട് മുമ്പുള്ളത് ഒരു ആയത്തോതിയിട്ട് അതിൻ്റെ മുമ്പുള്ള ആയത്ത് ഏതാന്ന് ചോദിച്ചാൽ വിഷമാവും, പറയാൻ ചിലപ്പം കുറച്ച് അപ്പുറത്ത് നോതി നോക്കേണ്ടി വരും. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തുടക്കവും ഒടുക്കവും മുമ്പും ശേഷവും ഒരുപോലെ അങ്ങുമിങ്ങും പാരായണം ചെയ്യാനും അതിൻ്റെ തഫ്സീർ പറയാനും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്ത് നൽകിയിരുന്നു. ആ മഹാൻ 20 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ ഫത്വ കൊടുക്കാൻ മഹാന്മാരായ അവിടുത്തെ ഉസ്താദുമാർ അവിടത്തേക്ക് സമ്മതം നൽകിയിരുന്നു. ബഹുമാനപ്പെട്ടവർ വഫാത്തടുത്ത സമയം ശിഷ്യന്മാരെങ്ങനെ വിളിക്കുക? ആദ്യം വിളിച്ചു ബഹുമാനപ്പെട്ട ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുകയാണ്, ഓ മുസനി, നിങ്ങൾക്ക് ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം ലഭിക്കുമെന്ന് മഹാനവറുകൾ പറഞ്ഞു. വേറൊരു ശിഷ്യനെ വിളിച്ചു ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹുവിനെ, അവരോട് പറഞ്ഞു, ഓ റബീഅ, നിങ്ങൾ എൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കും. മറ്റൊരു ശിഷ്യനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നു, ഓ ബുവൈത്തി, നിങ്ങളുടെ മരണം, നിങ്ങളുടെ അന്ത്യം ഇരുമ്പ് ചങ്ങലയിലായിരിക്കും നിങ്ങളുടെ മരണം സംഭവിക്കുക. ഹിജ്റ 204 ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ വഫാത്തായി. അങ്ങനെ മഹാനവറുകൾ വഫാത്തിൻ്റെ മുമ്പ് അദൃശ്യ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിനദാ ഷാഫിഈ ഇമാമിൻ്റെ വഫാത്തിൻ്റെ ശേഷം ഈജിപ്തിൽ തന്നെ താമസമാക്കിയ ഇമാം മുസനി തങ്ങൾക്ക് ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം ലഭിക്കുകയാണ്, ഭരണാധികാരിയിൽ നിന്ന് വലിയ അംഗീകാരം ലഭിക്കുകയാണ്. ഇമാം റബീഅ റളിയല്ലാഹു അൻഹു അദാ ഇമാം ഷാഫി തങ്ങളുടെ വഫാത്തിന് ശേഷം 70 കൊല്ലക്കാലം 70 വർഷത്തോളം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകൾ അവിടുന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി, അവിടത്തേക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. ഇമാം ഷാഫി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലതാ ഒരു വലിയ തർക്കം വരികയാണ്. എന്താണ് തർക്കം? ഒരു വിഭാഗം ആളുകൾ പറയുന്നു, ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമല്ല, ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമല്ല, മഖ്ലൂഖാണ്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമല്ല, അത് സൃഷ്ടിയാണ് എന്ന വാദം ഇമാം ബുവൈത്തി തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ സിംഹഗർജനം പോലെ വളരെ ശക്തമായ നിലക്ക് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഹുവ കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്, അത് മഖ്ലൂഖല്ല. ഈ ശക്തമായ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും
ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമല്ലെന്ന് പുറത്താണ്. ബഹുമാനപ്പെട്ടവർ ശക്തമായ നിലക്ക് ഈ പ്രസ്താവന അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ അക്കാലത്ത് അന്നാട്ടിലെ ഭരണാധികാരിയായ മുബത്തദിഉം മുഅ്തസിലുമായ വാസിഖ് ബില്ലാ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ഭരണകൂടം അതാ ഇമാം ബുവൈത്തി തങ്ങളെ നേരക്ക് ശക്തമായ നിലക്ക് എതിരിടുകയും ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് വരിച്ചുകൊണ്ട് ജയിലിൽ അടക്കുന്നു. ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്, മഹ്ലൂഖല്ലെന്ന് പറഞ്ഞതിൻ്റെ മേൽ, മഹ്ലൂഖല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവർ വാസിഖ് ബില്ലായുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജയിലിലടക്കപ്പെടുകയാണ്. ഹിജ്റ 231 ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ഇരുമ്പ് ചങ്ങലയിലായി മഹാനവറുകൾ അന്ത്യശ്വാസം വലിക്കുന്നു, അവിടുത്തെ വഫാത്ത് സംഭവിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ദറജ എത്രയാണ്, അവിടുത്തെ കറാമത്ത് എത്രയാണ്. ആ മഹാൻ മുൻകൂട്ടി വഫാത്തിൻ്റെ സമയം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമായി പുലർന്നുപോയി. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ഹിജ്റ 204 വഫാത്തായി. അങ്ങനെ മിസ്റിൽ ഈജിപ്തിൽ ബഹുമാനപ്പെട്ടവരെ ഖബറടക്കി. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ വരികയാണ്. ഒരു കൂട്ടം ആളുകൾ വന്ന് എന്താണ് അവരുടെ പ്ലാൻ, എന്താണ് അവരുടെ പദ്ധതി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ തുറക്കണം, ഖബർ തുറന്നിട്ട് ജനാസ എടുക്കണം. ഇമാം ഷാഫി തങ്ങളെ ജനാസ എടുത്ത് അത് ബഗ്ദാദിലേക്ക് മാറ്റി മറവ് ചെയ്യണമെന്ന എന്ന നിലക്ക് ഒരു കൂട്ടം ആളുകൾ മിസ്റിൽ വന്നപ്പോൾ, അങ്ങനെ മിസ്റിൽ വന്ന് ഇമാം ഷാഫി തങ്ങളുടെ ഖബർ തുറന്നപ്പോൾ ഫളഹറ മിൻ ഖബ്രിഹി ലമ്മാ ഫുതിഹ റവായിഹ തയ്യിബാ. ഇമാം ഷാഫി തങ്ങളുടെ ഖബറങ്ങ് തുറന്നു നോക്കുമ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ നിലക്ക് റവായിഹ തയ്യിബാ വലിയ സുഗന്ധം അടിച്ചു വീശാൻ തുടങ്ങി. നാട് മുഴുവനും സുഗന്ധം കൊണ്ട് വല്ലാത്ത പരിമളമാണ്. ഖബർ തുറന്ന ആളുകൾ ആകെ അജവായിപ്പോയി. ഇത് വല്ലാത്തൊരു അത്ഭുതം കണ്ട്, ഇതെന്തൊരു സംഭവമാണ് എന്ന നിലക്ക് അവർ ഭയന്നുപോയി. ഖബർ അതുപോലെ തന്നെ പൂർവസ്ഥിതിയിലാക്കി. അവരുടെ നീക്കത്തിൽ നിന്ന്, അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് അവർ വഴിമാറുകയും പിന്മാറുകയും. നോക്കൂ സഹോദരന്മാരെ, എത്ര വലിയ കറാമത്തുള്ള മഹാനാണ് ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാ. അവിടുത്തെ ദറജ എത്രയാണ്, അവിടുത്തെ സ്ഥാനം എത്രയാണ്, എന്തേ ഇത്ര വലിയ സ്ഥാനം ബഹുമാനപ്പെട്ടവർക്ക് ലഭ്യമായത്? ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, സ്വാലിഹീങ്ങൾക്ക് കബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പഴശ്ശി ഉസ്താദ് പറഞ്ഞല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറഞ്ഞില്ലേ, സിദ്ദീഖ് തങ്ങളുടെ ബഹുമാനം മുഴുവനും, സ്വഹാബത്തിന്റെ ബഹുമാനം മുഴുവനും ഒന്നേ ഒന്നുകൊണ്ട് മാത്രമാണ്, ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഉള്ളഴിഞ്ഞ സ്നേഹം, പരിധിയില്ലാത്ത സ്നേഹം. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന വലിയ ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് ഉണ്ട്. ഇനി അടുത്ത മാസം റബീഉൽ അവലായി കഴിഞ്ഞാൽ ഏറെക്കുറെ ആളുകളും ഓതുന്ന ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി
വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും സ്വന്തം മാതാപിതാക്കൾ മറ്റാര് സ്നേഹജനങ്ങളുണ്ട് സർവരക്കാളും അല്ലാഹ് അദാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഈമാൻ പൂർണ്ണമാകുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ലെന്ന് തങ്ങൾ പറയുന്നു. അസുഹാബ് തങ്ങളെ കൽബുലത പരിധിയില്ലാതെ നിറക്കുകയാണ്, ആ ഹബ്ബ്നാൽ ഇഷ്ക്നാൽ കൽബ് നിറഞ്ഞ് അതാ ഒഴുകുകയാണ്. ആ സുഹാബത്തിന്റെ ബഹുമാനം തങ്ങൾ ലോകത്തോട് പറയുകയാണ്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം മിഹ്തദൈതും മിഹ്തദൈതും, എന്റെ സുഹാബത്ത് അതാ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ തെറ്റിപ്പോവുകയില്ല, നിങ്ങൾ സന്മാർഗികളായിരിക്കുമെന്ന് തങ്ങൾ ബഹുമാനം പറയാൻ വലിയ തൗഫീഖ് കിട്ടിയ മഹാന്മാരായ അസ്ഹാബിന്റെ ബഹുമാനത്തിന്റെ രഹസ്യം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. എങ്ങനെ? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ആർക്കാണ്? അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, അത് മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. എന്തേ കാരണം? സിദ്ദീഖ് തങ്ങളെക്കാൾ ഇൽമുള്ള ആളുകൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇബാദത്തിൽ മുഴുകിയ മഹാന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാളും സിദ്ദീഖ് തങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ പരിധിയില്ലാതെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഓറ് തൗറിൽ സർപ്പത്തിന്റെ കൊത്തുകൊണ്ട് വിശന്തുണ്ടിയിട്ട് അറിയാതെ കണ്ണുനീര് ഇലാ വജ്ഹി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് എത്തിയപ്പോൾ എന്തിനാണ് മാതായു ബക്കീകയ അബാബക്കർ, എന്തിനു കരയുന്നു സിദ്ദീഖേ? മറുപടി അഫ്വയ്യ റസൂലല്ലാഹ, തങ്ങളെന്നോട് ക്ഷമിക്കണം, അവിടുത്തെ ഉറക്കിന് പ്രയാസം വന്നോ, അവിടുത്തെ റെസ്റ്റിന് ഭംഗം വന്നോ, അവിടുന്ന് റെസ്റ്റ് എടുക്കുന്നതിന് തങ്ങൾക്ക് പ്രയാസം വന്നോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ശക്തമായ വിശപ്പാമ്പ് കാലിൽ കൊത്തിയിട്ടും വിശന്തുവേണ്ടി സകറാത്തിന്റെ ഹാലിൽ അറിയാതെ കണ്ണുനീരിറ്റിയപ്പോഴും സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കാതെ തങ്ങളെ ഉറക്കിന് പ്രയാസം വന്നോ, എന്നെ സംബന്ധിച്ച് എനിക്കത് താങ്ങാൻ കഴിയാത്തതാണ്. ആ വലിയ ഹബ്ബ്നാൽ ഇഷ്ക്നാൽ സിദ്ദീഖ് തങ്ങളുടെ ജീവിതം ലയിച്ചപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മഹാനവറുകളുടെ ബഹുമാനം പറയുന്നു, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരുടെ സ്നേഹം ഇഷ്ഖ് അത് ഹബീബ് ലങ് ലയിച്ചത് കൊണ്ടാണ് അവർക്ക് വലിയ കബൂലും വലിയ ദർജയും കിട്ടിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ ബഹ്റാണ്, ഇൽമിന്റെ ബഹ്റാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ ശേഷം ഒരാൾ മഹാനവറുകളെ മനാമിൽ കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കാണുമ്പോൾ അതാ സ്വപ്നം കണ്ട ആള് ഇമാം ഷാഫി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല ശൈഖവറുകളെ, നിങ്ങളെ ഖബറിലെ അവസ്ഥ എന്താണ്? ഖബറിലാണല്ലോ, എന്താണ് നിങ്ങളെ ഖബറിലെ അവസ്ഥ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ബഹുമാനപ്പെട്ടവര് പറയുന്നു, എനിക്കെന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം പുറത്തു തന്നു, എന്നെ എന്റെ റബ്ബ് വലിയ നിലക്ക് അനുഗ്രഹിച്ചു. അറൂസിനെ പുതിയ പ്രളയ ആനയിക്കുമ്പോലെ സ്വർഗത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ ആനയിച്ചു. എന്തേ ഇത്ര വലിയ സ്ഥാനം, ഇത്ര വലിയ ആദരവ്,
നിങ്ങൾക്ക് ലഭ്യമാകാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്താണ് അതിനു വേണ്ടി അമൽ ചെയ്തത്? അവിടെയാണ് നമ്മുടെ പോയിന്റ്. സ്വർഗത്തിൽ ഇത്ര വലിയ സ്ഥാനം നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? മറുപടി കിട്ടുന്നു, ഞാൻ രചിച്ച മുത്തഅല്ലിമീങ്ങളില്ലേ ഈ സദസ്സില്, ആലിമീങ്ങളില്ലേ ഈ സദസ്സില്, ഞാൻ രചിച്ച കിതാബുർ റിസാല എന്ന് പറയുന്ന വലിയ ഗ്രന്ഥമില്ലേ? ആ കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ, ആ കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ, അതിൻ്റെ മുഖദ്ദിമയിൽ ഞാൻ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വലിയ സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സ്വലാത്ത്? ഫസല്ലല്ലാഹു അലാ നബിയ്യിന കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഅഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ല അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ അഫ്ളല വഅക്ഥറ വഅസ്കാ മാ സല്ല അലാ അഹദിൻ മിൻ ഖൽഖിക എന്ന് തുടങ്ങുന്ന സ്വലാത്ത് എൻ്റെ കിതാബുർ റിസാലയിൽ എഴുതിയത്, വായിച്ചത്, പറഞ്ഞത്, ചൊല്ലിയത് കൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനം സ്വർഗത്തിൽ എനിക്ക് ലഭ്യമായതെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കിട്ടിയപ്പോൾ സ്വപ്നം കണ്ട ആള്, സ്വപ്നത്തിൽ മനാമിൽ കണ്ട ആള് ഞെട്ടിയുണരുകയാണ്. ഞെട്ടിയുണർന്നതാ ഇമാം ഷാഫി തങ്ങളുടെ കിതാബുർ റിസാല പരതുകയാണ്. കിതാബുർ റിസാല കണ്ടെത്തുന്നു. കിതാബുർ റിസാല മറിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഫസല്ലല്ലാഹു അലാ നബിയ്യിന കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഅഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ല അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ അഫ്ളല വഅക്ഥറ വഅസ്കാ മാ സല്ല അലാ അഹദിൻ മിൻ ഖൽഖിക എന്ന കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഇമാം ഷാഫി തങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, മഹാന്മാര് മുഴുവനും വലിയ ദർജയിലെത്തിയത്, വലിയ കബൂലിലെത്തിയത്, അവർക്ക് വലിയ കറാമത്തുള്ള നിലക്ക് ആ മഹാന്മാർക്ക് അല്ലാഹ് ആദരവ് കൊടുത്തത് മഹബ്ബത്തു റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്, അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിച്ചതിനാലാണ്. ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നടക്കാത്ത കാര്യങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ സമ്മതം ചോദിച്ചപ്പോഴാണ് തങ്ങളുടെ മറുപടി. അതുകൊണ്ട് ഈ മഹത്തായ സ്വലാത്തിന്റെ ഈ വലിയോറയിലെ ഈ വേങ്ങര നാട്ടിലെ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ വിശ്വാസി വിശ്വാസിനികളോടും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ പ്രഖ്യാപനം പറയുകയാണ്. അവിടുത്തെ നിർദ്ദേശമാണ് അക്ഫിറു മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൂ. സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളുകളെ ബഹുമാനം എത്ര! ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്ഥറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈമാനിന് പവർ കിട്ടും, ഇഖ്ലാസിന് പവർ കിട്ടും, തഖ്വക്ക് പവർ കിട്ടും, വറഅന് പവർ കിട്ടും.
ഇബാദത്തിൽ ഖബൂലും ലദ്ദത്തും ഹലാവത്തും കിട്ടും. അള്ളാഹു ഖബൂൽ നൽകുമാറാകട്ടെ. അങ്ങനെ തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, തങ്ങളെ മുഹബ്ബീങ്ങളായി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ, പ്രശ്നങ്ങൾ പല നിലക്കും പലവർക്കും ഉണ്ടാകും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തിലെത്തിയ മഹാനാണല്ലോ, പക്ഷേ ആ മഹാനവറുകൾ മരിക്കാൻ വേണ്ടി സുജൂദിൽ മറ്റൊരാള് ദുഹരുന്നിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ റിഫഅത്ത് വലിയ സ്ഥാനം അള്ളാഹ് കൊടുത്തപ്പോ അതിൽ സഹി കെട്ടിട്ട് ഷാഫി ഇമാം ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് നിസ്കാരത്തിലെ സുജൂദിൽ ദുഹരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇമാമിങ്ങൾ അയ്മത്ത് കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനം അംഗീകരിക്കാൻ കഴിയാതെ തങ്ങളെ കൊല ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടില്ലേ? റബീഉൽ അവ്വൽ മാസല്ലേ വരുന്നത്, അതൊക്കെ പറയേണ്ട സമയമാണ്. തങ്ങളെ കുറിച്ച് പല ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും പരത്തി, വെള്ളം മുടക്കി, അന്നം മുടക്കി, നാട് കടത്തി, ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ നടത്തി തങ്ങളെ. എത്രത്തോളം സ്വന്തക്കാര് തങ്ങളെ പറ്റി പല ആരോപണങ്ങളും അപരാധങ്ങളും പറയാൻ തുടങ്ങി. സ്വന്തക്കാര് പറയുമ്പോ വല്ലാതെ മനസ്സിന് കൊള്ളുമല്ലോ അല്ലെ? ഖാരിജിലുള്ള ആളുകൾ, പുറത്തുള്ള ആളുകൾ അതും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത്ര വിഷമാവൂല. സ്വന്തത്തിലുള്ള ആളുകൾ പറയുമ്പോ വല്ലാതെ മനസ്സിന് അത് താങ്ങാൻ കഴിയാത്തതാകും. അങ്ങനെ തങ്ങളെ പലതും പറഞ്ഞ് തങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല, തങ്ങളതൊന്നും വിഷയാക്കിയില്ല, അവിടത്തേക്കൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ വല്ലാതെ സ്വന്തക്കാര് പറഞ്ഞ് പ്രയാസപ്പെടുത്തിയപ്പോൾ താങ്ങാൻ കഴിയാതെ മനസ്സ് പൊട്ടി കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശറഫാക്കപ്പെട്ട കണ്ണിൽ നിന്ന് വേദനയുടെ കണ്ണുനീര് ചാലിട്ടൊഴുകാൻ തുടങ്ങി. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ണുനീര് സഹിക്കാൻ പറ്റുമോ? പറഞ്ഞു വിടുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയാണ്, നബിയേ കരയണ്ട, വിഷമിക്കണ്ട, വേദനിക്കണ്ട, ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്, ആയത്ത് അവതരിക്കുകയാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. തങ്ങളെ കുറിച്ച് ശത്രുക്കൾ എന്ത് പ്രചരിപ്പിച്ചാലും, എന്ത് അപരാധങ്ങളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും കള്ളപ്രസ്താവനകളും നടത്തിയാലും, ആ ശത്രുക്കളുടെ ഉള്ളിലിരിപ്പ് അല്ലാഹുവറിയാം നബിയെ. അതുകൊണ്ട് തങ്ങൾ ആ ഭാഗം നോക്കണ്ട, തങ്ങള് തങ്ങളെ തൊരീഖിൽ അങ്ങ് പോയിക്കോളൂ. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങളെ. തങ്ങളെ ആര് കുറവാക്കിയാലും അവിടത്തേക്കൊരു പോറലും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞത് തങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ, മുസ്ലിമാത്തുകളെ, തങ്ങളെ ഏത് നിലക്ക് സ്നേഹിച്ചാലും അള്ളാഹുവിലങ്ങ് ലയിച്ച് ജീവിച്ചാലും പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ തേടിയെത്തും, പലതും നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അസ്വാബിറു ഫീ ദീനിഹി കൽഖാബിലി അലൽ ജംറ്. അതേ അവസാന കാലഘട്ടം ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീക്കണൽ മുറുകി പിടിക്കുന്ന തീക്കണൽ മുറുക്കി പിടിക്കുന്ന പ്രയാസമുണ്ടാകും, അല്ലെങ്കിൽ അതിനേക്കാളും പ്രയാസമുണ്ടാകും. അത്രത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുമ്പോഴും പരീക്ഷണങ്ങൾ പലതും പലതും നേരിടേണ്ടി വരും. എന്നാലും ഏത് സ്ഥലത്ത് നാം കുടുങ്ങിയെന്ന് തോന്നിയാലും, അവിടെ നമ്മൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിലോ അല്ലെങ്കിൽ വേറെ ഏത് വിഷയത്തിലും നമ്മെ മാനസികമായി അലട്ടി നാം കുടുങ്ങിയാൽ ഇനിയൊരു രക്ഷയുമില്ല. റബ്ബേ എന്താണ് ചെയ്യുക, എന്താണ് പരിഹാരമെന്ന നിലക്ക് അതാ ഒരു ഗതിയുമില്ലാതെ മനസ്സിന്റെ സമനില തെറ്റുമ്പോൾ വിഷമിക്കണ്ട,
പാതിരാത്രി എഴുന്നേൽക്കൂ, രണ്ടരക്കാലത്ത് സുന്നത്ത് റബ്ബ് നമസ്കരിക്കൂ, എന്നിട്ട് അതേ ഇരിപ്പിലിരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം വീട്ടി അതേ ഇരിപ്പിലിരുന്ന് മദീനത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ തങ്ങൾ ഇടപെടാതിരിക്കുമോ? അവിടുന്ന് പരിഹാരം ഇല്ലയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് അവിടുത്തെ ഹബ്ബനാൽ ഇഷ്ഖനാൽ കൽബ് ലയിച്ച് തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലൂ. സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? അതേ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ബ്ലഡ് ക്യാൻസറാണ് ബ്രെയിൻ ട്യൂമറാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകി ആ വിഷയം അറിയുമ്പോഴാണോ രണ്ട് കിഡ്നിയും ഫൈൽഡറായിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല, കിഡ്നി രണ്ടും ഫൈൽഡാണെന്ന് പറഞ്ഞ് മാനാ കിഡ്നി മാറ്റിവെച്ചാലും 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന റിപ്പോർട്ട് അറിയുമ്പോഴാണോ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന സമയം, മാനസികമായി തളരുന്ന ടൈം. ഇതൊന്നും കേൾക്കുമ്പോഴല്ല, സകറാത്തിന്റെ ടൈമാണ്. ആ സകറാത്തിന്റെ വഖത്ത് അറിഞ്ഞ് മഹാന്മാർ ആ വഖത്ത് ഓർത്ത് കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി കിട്ടിയില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. എന്നാൽ മുസ്ലിമീങ്ങളെ, മുസ്ലിം സഹോദരിമാരെ, മരണത്തിന്റെ സമയം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അക്ഫിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ നല്ലോണം ചൊല്ലിക്കോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ശ്വാസമടങ്ങി കബറിലെത്തിക്കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് കുവൈത്തിലുണ്ടാകുമ്പോൾ അവിടെ ഹബ്ബു റസൂൽ സമ്മേളനത്തിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ കർണാടകയിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ KCFന്റെ കുട്ടികൾ വന്ന് പറയാണ്, സുള്ളിയയിൽ വെച്ച് ഇന്ന് വൈകുന്നേരം, അതാ കർണാടക മടിക്കേരി റൂട്ടിൽ സുള്ളിയയിൽ വെച്ച് ഇന്നൊരു വലിയ കാർ അപകടം നടന്നിട്ടുണ്ട്. ആ അപകടത്തിൽ അതാ KCFന്റെ ഒമാനിലെ ഉമർ സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ മകൻ ചെറുപ്പക്കാരൻ, ഈ 20-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ നിക്കാഹ് കല്യാണം നടക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനും രണ്ടുപേരുടെയും വിവാഹം ഈ വരുന്ന ഞായറാഴ്ചയാണ്, അടുത്ത ഞായറാഴ്ച. ആ ചെറുപ്പക്കാര് സഞ്ചരിച്ച കാർ അതാ ആക്സിഡന്റിൽ പെട്ട് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അല്ലാഹുവേ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ആ കുടുംബത്തിന് സബർ നൽകണം റഹ്മാനെ. മുസ്ലിമീങ്ങളെ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ല പിന്തിപ്പിക്കൂല. ലാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് സ്ഥലത്ത്, ഏത് ലോകത്ത്, ആരുടെ മുമ്പിൽ, എങ്ങനെ, എപ്പോഴ്, എവിടെയാണ് മരണമെന്ന് റബ്ബ് ഒരാൾക്കും മുൻകൂട്ടി അറിയിച്ചു കൊടുത്തില്ലല്ലോ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അൽ മൗത്തു ഹഖുൻ, മരണം അത് യാഥാർത്ഥ്യമാണ്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും, എത്ര ആദരവുള്ള ആളുകളാണെങ്കിലും, അവരെ സമയമെത്തിയാൽ ഖബറിൽ മറവ് ചെയ്യുകയാണ്. അങ്ങനെ ഖബറാകുന്ന ആദ്യ വീട്ടിൽ ഒരു മയ്യത്തെത്തിക്കഴിഞ്ഞാൽ മുമ്പ് പരിചയമില്ലാത്ത ഖബറിലെ ആദ്യ രാത്രികൾ അത് വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന രാത്രികളാണ്. ആ രാത്രികൾ മഹാന്മാര് ചിന്തിച്ച് ഉറങ്ങാതെ റബ്ബിന്റെ ദിക്റിൽ സമയം ചെലവഴിച്ചവരാണ്. ഒരു മനുഷ്യൻ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവൻ തമ്മാടിയാണെങ്കിൽ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരെത്ര? ഓ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ അവരെ കുറവാക്കിയാൽ അത് ഉപ്പാപ്പ് റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാ പൊറുക്കുമോ എന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗറും മധുവുമായി ലഹരിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എത്ര, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ലഹരിക്ക് അടിമകളാണെന്നറിയാൻ പറ്റുമ്പോൾ ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രവചിച്ചു, വയക്തുറു ഷുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമല്ലയോ. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സുഹൈൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം അവരിൽ അല്ലാഹു ഈമാൻ വെക്കില്ല, ഒരു ലഹരിക്കാരനും ലഹരി ഉപയോഗിക്കുന്ന സമയം ഈമാൻ റബ്ബ് അവരിൽ നിന്ന് മാറ്റിവെച്ചു. ഇങ്ങനെ സിനിമയും സീരിയലും അല്ലാ പൊരുത്തപ്പെടാത്ത നിലക്ക് കളിയിലായി ജീവിച്ച് റബ്ബിനെ മറന്ന് ജീവിച്ച തമ്മാടികളായ ആളുകൾ അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിൽ ധാരാളം വിഷപ്പാമ്പുകളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാമ്പുകളുടെ വിശേഷണം തങ്ങൾ പറഞ്ഞു, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖദറാ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നൊന്നൂതിയാൽ മാ അംബതത് ഖദറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്തുനിന്നും ഖബറിലിങ്ങനെ അതാബാക്കുമ്പോൾ ആ ഖബർ ചിന്തിച്ചിട്ട് കരഞ്ഞുപോയി. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം സദാ ലഭിച്ച ദിന്നൂറൈനി എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. ആദ്യം ഒരു മോളെ കല്യാണം കഴിച്ചു, അവരെ വഫാത്ത് സംഭവിച്ചു, വേറൊരു മോളെ കൂടി കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ ശുഹ്റത്ത് സിദ്ധിച്ച മഹാൻ ഖബർ കണ്ടാൽ വല്ലാത്ത കരച്ചിലാണ്. അപ്പൊ സ്നേഹിതന്മാര് സദീഖന്മാര് ചോദിക്കുകയാണ്, അല്ല ഉസ്മാനെ, നിങ്ങൾ ഖബർ കാണുമ്പോ വല്ലാത്ത കരച്ചിൽ, റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, നരകത്തിന്റെ ശക്തമായ അദാബ് അറിയിക്കുന്ന ആയത്ത് തങ്ങളെ ഓതി കേൾപ്പിക്കുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ മനസ്സ് പൊട്ടിക്കരയുന്നു. സുദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും അടക്കമുള്ള വലിയ വലിയ ധീരന്മാരൊക്കെ കുഞ്ഞുമക്കളെ പോലെ തേങ്ങിക്കരയുന്നു. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഖബർ കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള സിറെന്താണ്, രഹസ്യമെന്താണ്? ഉസ്മാൻ തങ്ങളുടെ മറുപടി, ഓ സദീഖന്മാരെ, സ്നേഹിതന്മാരെ, എനിക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ അദാബ് കരഞ്ഞ് അവതരിപ്പിച്ച് എന്റെ സ്നേഹിതന്മാരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് പൊട്ടിക്കരയുമ്പോൾ പാവപ്പെട്ട ഉസ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലക്കിന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ഖബറാണ്. ആ ഖബറിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് ഗൗരവമാണ്, അവിടെ ഒരാൾക്ക് എളുപ്പമായാൽ ശേഷമുള്ളത് സന്തോഷകരമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല.
ഏത് ഉസ്മാനാണ്? റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ വിളിക്കുകയാണ്, യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, ഓ ഉസ്മാനേ നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്. ആ ഖബറാകുന്ന ഇരുട്ടറയിൽ പ്രകാശം വേണോ മുസ്ലിമീങ്ങളെ? പ്രകാശം വേണോ മുസ്ലിം ഉമ്മമാരെ? തങ്ങൾ പറയുന്നു, അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. ഫൈനസ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബ്രി ഖാല റസൂലുള്ളാഹി, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഗുണമെന്താണ്? അത് നൂറും ഫിൽ ഖബ്രി, നിങ്ങൾക്ക് ഖബറിൽ എന്റെ സ്വലാത്ത് വലിയ പ്രകാശമാണ്, മീസാനിൽ പ്രകാശമാണ്, മഹ്ശറയിൽ പ്രകാശമാണ്, ദുനിയാവിലും ആഖിറത്തിലും പ്രകാശമുള്ള ഒന്ന്. അത് ഹബീബായ തങ്ങളെ സ്വലാത്താണെങ്കിൽ ആ സ്വലാത്ത് ധാരാളം ചൊല്ലി ചൊല്ലി തങ്ങളെ കൽബിൽ നിറച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, നേരത്തെ പഴശ്ശി ഉസ്താദ് പറഞ്ഞതുപോലെ റബീഉൽ അവ്വൽ ഒന്ന് മുതൽ റബീഉൽ അവ്വൽ അവസാനിക്കുന്നത് വരെ തങ്ങളെ മദഹ് പറയാത്ത, തങ്ങളെ മൗലിദില്ലാത്ത ദിവസം നമുക്ക് കഴിഞ്ഞു പോകരുത്. ഹുബ്ബുൻ നബിയ്യി വ മദഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദഹ് ചെയ്യലാണ്. ആ സ്നേഹമദഹാണ് സ്വലാത്ത്, ആ സ്നേഹമദഹാണ് മൗലിദ്. ഇമാം ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉഹദ് മലയോളം സ്വർണം അല്ലാ തന്നിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുമായിരുന്നു. മൗലിദിന് വേണ്ടി ഞാൻ അതൊക്കെ ചെലവഴിക്കും, അത്രയും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്റെ ഹബീബിന്റെ മൗലിദ്. ഖുർആൻ തങ്ങളെ മൗലിദ് പറഞ്ഞിട്ടില്ലേ? അമ്പിയാക്കൾ മൗലിദ് പറഞ്ഞിട്ടില്ലേ? സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടില്ലേ? മക്കയിൽ നിന്ന് മദീനയിൽ തങ്ങളെത്തിയപ്പോൾ അതൊരു റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ്. എല്ലാ ദിവസവും മദീനക്കാര് തങ്ങൾ വരുന്നതും കാത്ത് രാവിലെ തൊട്ട് ഉറൂബ് വരെ സൂര്യാസ്തമയം വരെ മദീനയിലെ എൻഡിൽ പോയി നോക്കും, തങ്ങളെ കാണാനില്ല, തിരിച്ചു വരും. ദിവസങ്ങളോളം കാത്ത് പതിവ് പോലെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം കടന്നു വരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ മഹാന്മാരായ മദീനത്തെ സ്വഹാബത്ത് തങ്ങളെ ആദരിച്ചാനയിച്ച് മൗലിദോദി സ്വീകരിക്കുകയാണ്. തുല അൽ ബദറു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് മൗലിദങ്ങ് തുടങ്ങിയപ്പോൾ മറുഭാഗത്തുനിന്ന് സ്വഹാബത്ത് അതിന് ജവാബ് ഏറ്റുചൊല്ലുന്നു, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരി തൂകി. ആ സദസ്സിന് സന്തോഷം പങ്കിട്ടില്ലയോ? അയ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയില്ലയോ? അപ്പൊ റബീഉൽ അവ്വൽ മാസം വന്നു, മൗലിദ് ഓതുമ്പോ മൗലിദ് പറ്റൂല, അത് ശിർക്കാണ് കുഫ്രാണെന്ന് പറഞ്ഞ് വല്ല പുത്തനാശയക്കാരനും നമ്മെ സമീപിച്ചാൽ അസ്ഹാബിൽ നിന്ന് പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ ദീൻ, ആ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്, ആ പവിത്രമായ സുന്നത്ത് ജമാഅത്തിന് മഹാന്മാര് കൈമാറിയ ആശയാദർശങ്ങൾ അത് തള്ളിപ്പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചാൽ
ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ. ലായുദല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട. വലായഫ്തിനൂനക്കും ഫിത്നയിൽ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാം, അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം, അല്ലാഹ് തൃപ്തിപ്പെട്ട പവിത്ര ഇസ്ലാം. ഹബീബ ആയതങ്ങൾ പറയുന്നു, ഖാൽമാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ആയതൊരാശയത്തിന്മേലാണ്. ആ ആശയം അമ്പിയാക്കളിൽ നിന്ന ഇമ്മത്ത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീനുൽ ഇസ്ലാം, അത് സുന്നി പ്രസ്ഥാനമാണ്, അഹലു സുന്നയാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് സകല വഹാബി ആശയങ്ങളിൽ നിന്നും വഴിമാറി ചെറിയ കാലായിസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ, ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം. റഹ്മാനേ, മാരകമായ ക്യാൻസർ വ്യാപകമാണ്. പ്രസവിച്ച് അതാ രണ്ടും മൂന്നും ദിവസമായിട്ടുള്ളൂ, മൂന്നും നാലും മാസമായിട്ടുള്ളൂ, നാലും അഞ്ചും വയസ്സായിട്ടുള്ളൂ. ചെറിയ കുഞ്ഞുമക്കൾ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട്, മജ്ജയിൽ ക്യാൻസർ പിടിപെട്ടിട്ട്, വയറ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട്, വേദന സഹിക്കാൻ കഴിയാതെ, കരയാൻ പോലും കഴിയാതെ അവർ കിടന്ന് പടയുകയാണ്. ഇന്നും ആംബുലൻസുകളിൽ വന്ന എത്രയോ രോഗികൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ എത്രയോ ചെറിയ കുട്ടികളടക്കം ക്യാൻസർ കൊണ്ട് പൊറുതിമുട്ടി. റബ്ബേ ശിഫ നൽകണമല്ലോ, ആജിലായ ശിഫ നൽകണല്ലോ, നീ സലാമത്ത് നൽകണം. റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് സകല വഹാബി ആശയങ്ങളിൽ നിന്നും വഴിമാറി ഈമാനോടെ തഖ്വയോടെ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ ഈബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും നാടിന്റെ ഐക്യം തകർക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും വഴിമാറി ഒരു ഭീകരവാദ തീവ്രവാദ വർഗീയ സംഘർഷങ്ങളിൽ ഏർപ്പെടാതെ, ഒരു ഗുണ്ടാസറ്റിലും അകപ്പെടാതെ മുസ്ലിം സഹോദരിമാർ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ, തഖ്വയിലായി വറയിലായി ജീവിക്കാൻ, മുസ്ലിം ചെറുപ്പക്കാരൻ ഫാഷനിൽ നിന്ന് പരിഷ്കാരങ്ങളിൽ നിന്ന് വഴിമാറി മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവുകയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു കബൂൽ നൽകട്ടെ. ഇൻഷാ അല്ലാ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറു സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. വരുന്ന വെള്ളിയാഴ്ച ഈ മാസം ഒക്ടോബർ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറു സ്വലാത്ത്. മഴ പുസ്കരിച്ച ഉടനെ തുടങ്ങും, 10 മണി 10:30 ആകുമ്പോഴേക്ക് തീരും. എല്ലാ സ്വലാത്തിനും, ബായാറു സ്വലാത്തിന് പഴശ്ശി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, അവിടുത്തെ വഫാത്ത് വരെ ഒരു സ്വലാത്തും ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ഉസ്താദ് ബായാറു സ്വലാത്തിലുണ്ടാവും. വിദേശത്താണെങ്കിൽ പോലും എങ്ങനെങ്കിലും വരാൻ പറ്റുമെന്ന് ശ്രമിക്കും. അങ്ങനെ ഉസ്താദ് അവർകൾ ബായാറു സ്വലാത്തിൽ അന്ത്യം വരെ അവിടെ നിന്നുണ്ടായിരുന്നു. ഉള്ളാളത്തെ ദീർഘകാല മുദരിസായിരുന്ന, മദനി കോളേജിലെ പ്രൊഫസറായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ബാവ ഉസ്താദ് ബായാറു സ്വലാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള, അവിടുത്തെ മരണം സംഭവിക്കുന്ന തൊട്ട് മുമ്പുള്ള സ്വലാത്ത് പോലും അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല. അങ്ങനെ ബായാറു സ്വലാത്ത് മുടക്കാതെ മുടങ്ങാതെ വരുന്ന വലിയ വലിയ ആലിമീങ്ങളും സയ്യിദന്മാരും മുഹബ്ബീങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബെ നീ അവർക്ക് കബൂൽ നൽകി പകരം സ്വർഗം നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലുള്ള വിഷമങ്ങൾ നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ബായാറു സ്വലാത്ത് വരുന്ന വെള്ളിയാഴ്ചയാണ്. എൻ്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് അടുത്ത മാസം 4-ാം തീയതി സെപ്റ്റംബർ മാസം 4-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ഇവിടെ നടക്കുന്ന മഹത്തായ സ്വലാത്തുൻ നാരിയ, ആ നാരിയ സ്വലാത്തിൻ്റെ സദസ്സിൽ നിങ്ങളൊക്കെ പങ്കാളികളാകുകയും ഈ മഹത്തായ നാട്ടിൽ നടക്കുന്ന എലമ്പറ സഖാഫിയുടെ നേതൃത്വത്തിലായി നടക്കുന്ന വളരെ
ബഹുമാനമുള്ള ദർസും ആ ദർസിനൊക്കെ സംരക്ഷിക്കുകയും മുത്തഅല്ലിമുകളെ ഏറ്റെടുക്കുകയും അത് അള്ളാഹുവിൻ്റെ നൂറാകുന്ന എൽമിനെ ഈ നാട്ടിൻ്റെ പ്രകാശമായി ഇവിടെ നിലനിർത്താൻ മഹല്ല ജമാഅത്തിലെ എല്ലാവരും ഒരേ നിലക്ക് അതിന് റെഡിയായി അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അതിനെ വളർത്തി വലുതാക്കി അത് നമുക്ക് ആഖിറത്തിൽ ഖബറിലേക്കുള്ള പ്രകാശമാണെന്ന നിയ്യത്തോടുകൂടെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നാട്ടിലെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ, രോഗികൾക്ക് സുഖം നൽകണം റഹ്മാനെ. അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കും. ധാരാളം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇവിടെ ടേബിളിൻ്റെ മുകളിൽ ധാരാളം വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്. എല്ലാവരും കൂടെ കുപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മന്ത്രിക്കാൻ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇതുവരെ നാട്ടിൽ അവിടെ പള്ളിയിൽ ഇതുവരെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനിയും നിങ്ങളെല്ലാവരും കൂടെ വെള്ളം കൊണ്ടുവന്നാൽ അത് എനിക്കും വിഷമാവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും. അതിന് പുറമേ ഈ മഹത്തായ മുത്തബറക്കായ സ്വലാത്തിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സിൽ വെച്ച വെള്ളം അത് രണ്ടാമത് മന്ത്രിക്കാൻ കാണിക്കേണ്ടതില്ല. അത് ബറക്കത്തുള്ള അഹറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി. ആരും വെള്ളം മന്ത്രിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അല്പം സ്വലാത്ത് ചൊല്ലി ദിക്ര് പറഞ്ഞ് ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നു. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم. جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وحسن الخواتم ويستسقى الأمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم إلرنگوت ഈ മജ്‌ലിസിലേക്ക് കടന്നു വരും എല്ലാവരും. يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഈ മൈക്കൊന്ന് ശരിയാക്കി. എല്ലാവരും തങ്ങൾ ദുആ ചെയ്യണം. വെള്ളത്തിൽ വീണ് സംസാരിക്കാൻ കഴിയാത്ത കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. പലർക്കും പല വിഷമങ്ങളുണ്ട്. എല്ലാം അല്ലാഹുവിന് അറിയാം. തങ്ങൾ ദുആ ചെയ്യുന്ന നേരത്ത്
ഈ പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, തങ്ങളെ ഇരുത്തി കുറേ ഇത് വായിക്കാൻ പറ്റിയൂല. ഓരോരുത്തരുടെ വിഷമവും അല്ലാമുൽ ഖുയൂബായ അള്ളാഹുക്ക് അറിയാം. തങ്ങൾ ദ്വാരക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതി ആമീൻ പറഞ്ഞാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ ദ്വാ. മഹാനായ തങ്ങൾ ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച് ഇതൊരു നല്ല മജ്ലിസ്, ആയിരങ്ങളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട തങ്ങളെ, ധാരാളം ആളുകൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, സംഭാവന കൊടുത്തയച്ചിട്ടുണ്ട്, നൂറുകണക്കിന് വിഷമങ്ങൾ അറിയിച്ചിട്ട്. തീരെ ജീവനുമില്ല മരണവുമില്ല ആ രൂപത്തിൽ കിടക്കുന്ന രോഗികളുണ്ട്. അങ്ങനത്തെ രോഗികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഒരു കിൻഡൽ ഇറച്ചി അങ്ങനെ അരിയൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ പാപ്പ ദുആ. തുറാബുധങ്ങളോടുണ്ട് മറ്റുള്ള സയ്യിദന്മാരും എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും നല്ലൊരു സ്വതക്ക എല്ലാവരും കരുതി വെക്കുക. ഇവിടെ ദർസും കാര്യവും എല്ലാം നടക്കുന്നില്ല, പല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. എല്ലാത്തിനൊരു പരിഹാരം, കഴിഞ്ഞ വർഷം നമ്മൾ ജനറേറ്ററിന് വേണ്ടി സദസ്സിനോട് ചോദിച്ചപ്പോൾ അത് ഏറ്റെടുത്ത ആളുകൾ അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലക്ക് ജനറേറ്റർ അവിടെ സ്ഥാപിച്ചു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിൻ്റെ സഹായികൾക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ. അപ്പോൾ എല്ലാവരും സ്വതക്ക എണ്ണം. അത് ദുആ കഴിഞ്ഞ് മുസാഫായത്തിന് ഇരിക്കുമ്പോൾ ഞാനൊരു കുറഞ്ഞ സമയം ഇരിക്കുള്ളൂ, ബാക്കിയുള്ള സമയം തങ്ങളിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ എൻ്റെ കയ്യിൽ തരുന്നതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കണം. അതൊക്കെയല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الله الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سحيلتنا اعطنا انظرنا ادركنا اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും
അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا، اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാനേറ്റി തരണ അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മജ്ലിസിനെ ലക്ഷ്യമാക്കി ഇന്ന് ഇന്നലെ രാത്രി പാതിരാത്രി ഞങ്ങൾ കുവൈത്തിൽ നിന്ന് വന്ന് ഇന്ന് രാവിലെ സൂര്യ തഖാഫിക്ക് പോകണം. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് നിൽക്ക്. അതുപോലെ സിദ്ദി തഖാഫി ബായാറൊക്കെ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് വേണം പോവാനെന്നുള്ള നിൽക്ക്. അങ്ങനെ ധാരാളം സ്നേഹികൾ ഈ മജ്ലിസിനെ ലക്ഷ്യമാക്കി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ മജ്ലിസിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ വളണ്ടിയർമാർ, ഭക്ഷണം പാകം ചെയ്ത ആളുകൾ, ഭക്ഷണത്തിലേക്ക് കാര്യങ്ങൾ ചെയ്ത ആളുകൾ, അങ്ങനെ തുടങ്ങി ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാർ, ഉലമാ, ഉമറ, സഹോദര സഹോദരിമാർ, ലൈവായി ഞങ്ങളോടൊപ്പം മജ്ലിസുകളിലുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട കുവൈത്തിലെ കെ സി എഫിൻ്റെ, ഐ സി എഫിൻ്റെ, ആർ എസ് സിയുടെ, അവിടെയുള്ള ബായാറ് മുജമ്മഅന്റെ സ്ഥാപന സ്നേഹികളടക്കം ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണ അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണ അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണ അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ഷിഫ നൽകണ അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണ അല്ലാഹ്, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്.
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ. ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ആഫിയത്ത് നൽകണം റഹ്മാന്. നീ സുഖമാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി, മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കാരത്തിനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം പരിശുദ്ധ സ്വലാത്തിന്റെ പവിത്ര മജ്ലിസിൽ ബിമദ്ഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ സുഖമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താകണം റഹ്മാന്. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും
റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബ്, ഞങ്ങളിൽ ഒരാളെയും ICU-വിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെടുന്ന ദമ്പതികൾ എത്രയാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ പവിത്ര സ്വലാത്തിന്റെ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷറില്ലെന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും അകപ്പെട്ടവരുണ്ട്, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ വിഷമം ജോലിസ്ഥലത്തെ പ്രയാസം നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം എളുപ്പമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ
ഞങ്ങളേറ്റി നിലനിർത്തി. അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ല അല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുന അൽമുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പെട്ടെന്ന് വരാ, ബാക്കി തങ്ങളെടുക്കും. തങ്ങളെടുക്കാം. ഒരു വഴി കൂടി വന്ന്, ഒരു വഴി കൂടി വളരെ മാറി നിയന്ത്രിക്കേ, വലത്തു കൂടി വന്ന് ഇടത്തുകൂടി പോയിക്കോട്ടെ, എല്ലാവരും കൊടുക്കും.